മോർണിംഗ്. ഇത്തരത്തിലുള്ള ഒരു സദസ്സ് അല്ല ഞാൻ പ്രതീക്ഷിച്ചത്. ഞാൻ കരുതി വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീകൾ മാത്രം ഉള്ള ഒരു സദസ്സായിരിക്കുമെന്ന്. ബട്ട് ഐ ക്യാൻ സീ ദാറ്റ് എ നമ്പർ ഓഫ് മെൻ ആർ ഹിയർ. ഇൻ ട്രൂത്ത് ഐ മസ്റ്റ് സ്പീക്ക്, ഐ മസ്റ്റ് അഡ്രസ് മെൻ റാദർ വിമൻ, ബിക്കോസ് ദേ ആർ ദ പീപ്പിൾ ടു ബി ചേഞ്ച്ഡ്, നോട്ട് വിമൻ. ഐ എക്സ്പെക്ട് ദേ ആർ റെഡി ടു ബെയർ മീ. ബെയർ മീ ഓർ ബെയർ വിത്ത് മീ. തുടക്കത്തിൽ മിസ്റ്റർ സണ്ണി പറയുകയുണ്ടായി, പുരുഷനൊപ്പം എത്താൻ സ്ത്രീകളല്ല ശ്രമിക്കേണ്ടത്, സ്ത്രീകൾക്കൊപ്പം എത്താൻ പുരുഷന്മാരാണ് ശ്രമിക്കേണ്ടത് എന്ന്. എനിക്ക് വല്ലാതെ ചിരി വന്നു. പഴയൊരു കഥ ഓർത്ത്, നെറ്റ് മാഗസീനുകൾ തുടങ്ങിയ കാലത്ത് ഞാൻ ഒരു ലേഖന പരമ്പര എഴുതുകയുണ്ടായി ഒരു നെറ്റ് മാഗസീനിൽ. അതിലാദ്യത്തേത് പുരുഷന്മാർ ചെയ്യാത്തതെന്തുണ്ട് എന്നായിരുന്നു. വളരെ നിർബന്ധിച്ച് എന്തെങ്കിലും എഴുതിത്തരണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഒരു ദിവസം ഇങ്ങനെ എഴുതിയതാണ്. അപ്പോഴതിനൊരു പ്രചോദനമായി അന്നത്തെ മാതൃഭൂമി പത്രം ഞാനൊന്ന് നിവർത്തി വച്ചു. അതിൻ്റെ ഒന്നാം പേജിൽ കണ്ട വാർത്തകൾ, കത്തിക്കുത്ത്, കൊലപാതകം, ബലാത്സംഗം, നിരവധി വാർത്തകളുണ്ടായിരുന്നു. ഞാനതൊന്ന് ലിസ്റ്റ് ചെയ്തു. ഇതെല്ലാം ചെയ്തത് പുരുഷന്മാരാണ്. സ്ത്രീ ചെയ്ത ഒരു കുറ്റകൃത്യം പോലും ആ പത്രത്തിലുണ്ടായിരുന്നില്ല. ഒരു കൗതുകത്തിന് ഞാൻ പിൻ ദിവസങ്ങളിലെയൊക്കെ പത്രങ്ങളൊന്ന് മറിച്ചു നോക്കി. അവയിലൊക്കെയും തഥൈവ. സ്ത്രീകൾ ചെയ്യുന്നത് അങ്ങേയറ്റം ഏതെങ്കിലും ഒരു തമിഴെത്തി ബസ്സിൽ 1000 രൂപ പോക്കറ്റടിച്ചു എന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു അതിർത്തി തർക്കം, വെള്ളം ടാപ്പിൽ നിന്ന് വെള്ളം പിടിക്കുന്നതിന് വേണ്ടി ഒരു വഴക്ക് നടത്തി, അത്യാവശ്യം അസഭ്യം പറഞ്ഞു, കുട്ടികളെ തല്ലി, ഇങ്ങനെയുള്ള മൈനർ ക്രൈംസ്, അതാണ് സ്ത്രീകളുടേതായിട്ടുള്ളത്. എന്നാൽ ആഗോളാടിസ്ഥാനത്തിലുള്ള വൻ കുറ്റകൃത്യങ്ങൾ തൊട്ട് പൾസർ സുനി വരെയുള്ളത് ഒക്കെ ചെയ്യുന്നത് പുരുഷന്മാരാണ്. അതുകൊണ്ട് പുരുഷന്മാർ ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ ലേഖനം എഴുതി അവസാനിപ്പിച്ച് അത് പബ്ലിഷ് ചെയ്തു. തുടർന്ന് ആ ലേഖനത്തിന് താഴെ അസംഖ്യം കമൻറ്റുകൾ വന്നു. എല്ലാം പുരുഷന്മാരുടേതായിരുന്നു. എഴുതിയ എന്നെ തെറി വിളിക്കുന്നതായിരുന്നു ആ കമൻറ്റുകളൊക്കെ. ഇത് ഒരു 10 വർഷം മുൻപത്തെ കാര്യമാണ്. എല്ലാം വായിച്ചതിന് ശേഷം അതിന് താഴെ ഞാൻ കുറിച്ചു, അവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാൽ അവർ തെറി വിളിക്കുകയും ചെയ്യും, ആ ഒരു കുറ്റം കൂടി ചെയ്യും എന്ന്. ആ കമൻറ്റ് ഞാൻ എഴുതിയപ്പോൾ തെറി വിളി നിന്നു. അതിന് താഴെ ഒരു കമൻറ്റും പിന്നെ വന്നില്ല. അത് 10 വർഷം മുമ്പായിരുന്നു. പക്ഷെ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഞാൻ ഒരു കമൻ്റ് എഴുതിയാൽ അതിന് താഴെ ഞാൻ ഈ ആയുധം പ്രയോഗിച്ചാലും തെറി വിളി നിൽക്കാറില്ല. ഇമ്മ്യൂണൈസ്ഡ് ആയിരിക്കുന്നു പുരുഷന്മാർ. ഇത്തരത്തിലുള്ളൊരു ഷോക്ക് കൊടുത്താലൊന്നും അവർ പിൻവാങ്ങുകയില്ല. അവർ മുച്ചൂടും മുടിക്കുന്ന തരത്തിൽ തെറി വിളിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഈ 10 വർഷം കൊണ്ടുവന്ന മാറ്റം അതാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ ആയുധം വെച്ച് കീഴടങ്ങി. സ്ത്രീയെപ്പോലെ പുരുഷനാവുക എന്ന് പറയുമ്പോൾ വഴിയിൽ മദ്യപിച്ച് കിടക്കാൻ പാമ്പാവാതിരിക്കുക എന്നൊക്കെയാണ്. സ്ത്രീകൾ പാമ്പായി കിടക്കാറില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ പാമ്പായി കിടക്കുന്ന പുരുഷന് ഒരു നഷ്ടവും നമ്മുടെ സൊസൈറ്റിയിൽ സംഭവിക്കുന്നില്ലല്ലോ. പാമ്പാവാതെ വീട്ടിലിരിക്കുന്ന സ്ത്രീക്ക് ഒരു നേട്ടവും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിട്ടും ഈ സൊസൈറ്റി പുരുഷൻ്റെ കയ്യിലിരിക്കുകയും കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യാതിരുന്നിട്ടും സൊസൈറ്റി സ്ത്രീയുടേതല്ലാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അത്ര വലിയൊരു പക്ഷഭേദം സ്ത്രീയും പുരുഷനും തമ്മിൽ സൊസൈറ്റി നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു തെറ്റും ചെയ്യാത്ത ഒരാളും എല്ലാ തെറ്റും ചെയ്യുന്ന ഒരാളും തമ്മിലുള്ള താരതമ്യത്തിൽ അധികാരം എപ്പോഴും തെറ്റ് ചെയ്യുന്നയാളുടെ കയ്യിലിരിക്കുന്നത്. സാമാന്യ നീതി അനുസരിച്ച് തെറ്റ് ചെയ്യാത്തയാളുടെ കയ്യിലാണ് അധികാരം ഇരിക്കേണ്ടത്.
പക്ഷേ അത് സംഭവിക്കുന്നില്ല. തെറ്റ് ചെയ്യുന്ന, അഴിമതി ചെയ്യുന്ന ആളുടെ കയ്യിൽ തന്നെ അധികാരമിരിക്കുകയും സദ്വൃത്തനായ സദ്വൃത്തയായ ഒരാൾ തിരസ്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണോ നമ്മുടേത്? എങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്കാണ് തിരുത്തു വേണ്ടത്. ശരികൾ, ന്യായങ്ങൾ, നന്മകൾ അവ പാലിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും വേണം. അതല്ലെങ്കിൽ ഇന്ന് ഈ കാണുന്ന വിധത്തിലായി മാറും കേരളം. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും ആവേണ്ടതില്ല. ഒരു കുറ്റകൃത്യം ചെയ്യുന്നയാളെ സംരക്ഷിക്കാൻ വേണ്ടി രാജ്യത്തെ മുഴുവൻ ഫോഴ്സും ഒന്നിച്ചു ചേരുന്ന ഒരവസ്ഥയിലേക്ക് രാജ്യം എത്തുന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിന് ആ വ്യവസ്ഥയ്ക്ക് ഒരു തിരുത്ത ആവശ്യമാണ്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ സ്ത്രീ എന്ന സമൂഹത്തിന് വിശേഷിച്ച് എന്ത് സംരക്ഷണമാണ് കിട്ടാൻ സാധ്യതയുള്ളത്? ഇവിടെ ഇപ്പോൾ ഉദ്യോഗസ്ഥകളായ സ്ത്രീകൾ, ഇവിടെ ജോലിയുള്ളവർ, വരുമാനമുള്ളവർ, സമ്പത്തുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ ഒക്കെയാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ കേട്ടതും പുറത്തവർ അനുഭവിക്കുന്നതും ഒക്കെയും ഒരിക്കലും ഞങ്ങൾ പുരുഷന്മാർക്ക് തുല്യരല്ല എന്നാണ്. ഇത്രയൊക്കെ നേടിയിട്ടും കേരളത്തിലെ സ്ത്രീ ഇപ്പോഴും തുല്യരാവുന്നില്ലെങ്കിൽ അവിടെ എന്തോ ഒരു പെശകുണ്ടല്ലോ. എന്താണ് അവരെ പിന്നിലേക്ക് പിടിച്ചു വലിക്കുന്നത്? പൊതുരംഗത്ത് സ്ത്രീകളെ തീരെ കാണുന്നില്ല? അവരൊക്കെ വീട്ടിലിരുന്ന് സീരിയൽ കാണുകയാണോ? എന്തുകൊണ്ട്? അമ്പലങ്ങളിൽ പോയാൽ സ്ത്രീകളെ കാണുന്നുണ്ടല്ലോ. അതേസമയം ഒരു പൊതുപരിപാടിയിൽ സ്ത്രീയെ കാണുന്നില്ല, ഒരു പ്രതിഷേധ സമരത്തിൽ കാണുന്നില്ല. എവിടെയാണ് സ്ത്രീയെ കാണാത്തത്? എന്തുകൊണ്ട് വിവാഹഘോഷങ്ങളിലും അമ്പലങ്ങളിലും സ്ത്രീകൾ ധാരാളമായിട്ടുണ്ട്? അതാണ് സൊസൈറ്റിയുടെ ശീലം എന്നതുകൊണ്ടാണ്. സൊസൈറ്റി അംഗീകരിച്ച് അനുവദിക്കുന്നതാണ് സ്ത്രീകൾ സാധാരണയായി ചെയ്യുക. അത് ആ വ്യവസ്ഥയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് വ്യത്യസ്തമായൊരു കാര്യം ചെയ്യാൻ പുറപ്പെടുന്ന സ്ത്രീകൾ വേമ്പനാട് കായൽ നീന്തിക്കടന്ന പെൺകുട്ടിയെപ്പോലെ അപൂർവമായിരിക്കും. പൊതുവെ സ്ത്രീകൾ സൊസൈറ്റി അംഗീകരിച്ച കാര്യങ്ങളാണ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ സ്ത്രീകൾ മുന്നോട്ട് വരണമെങ്കിൽ സൊസൈറ്റി അത് അംഗീകരിക്കണം. സൊസൈറ്റി എന്ന് വെച്ചാൽ ആര്? നമ്മളൊക്കെ തന്നെ. നമ്മളൊക്കെ ശീലമാക്കി വയ്ക്കുന്ന കാര്യങ്ങൾ സ്ത്രീകൾ ചെയ്യും. അതായത് സ്കൂളിൽ പോവുക, അതൊരു ശീലമാണ്. പെൺകുട്ടികൾ പോവും, നന്നായി പഠിക്കും, എൻട്രൻസ് ടെസ്റ്റ് എഴുതണം, എഴുതും, ജോലി കിട്ടും. ഉദ്യോഗം കിട്ടിയാൽ ജോലിക്ക് പോവും, കൃത്യമായി ഓഫീസിലിരുന്ന് ജോലി ചെയ്യും, യാതൊരു പ്രശ്നങ്ങളും ഓഫീസിലുണ്ടാക്കില്ല. ശമ്പളം വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് വീട് പുലർത്തും, വീട്ടിലെ ജോലികളൊക്കെ കൃത്യമായി ചെയ്യും. വളരെ സിസ്റ്റമാറ്റിക്കാണ്, ഡിസിപ്ലിൻഡാണ്. രാജ്യത്തെ പകുതി 50% വരുന്നൊരു ജനത ഡിസിപ്ലിൻഡ് ആണെങ്കിൽ തന്നെ ആ രാജ്യം രക്ഷപ്പെടേണ്ടതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് രാജ്യം രക്ഷപ്പെടാത്തത്? അപ്പോൾ അതിനേക്കാൾ പവർഫുള്ളായിട്ടുള്ളൊരു ഇൻഡിസിപ്ലിൻ മറ്റെവിടെയും ഉണ്ട്? ഇവരുടെ ഈ ഡിസിപ്ലിൻ, ഈ 50% വരുന്ന ജനതയുടെ ഡിസിപ്ലിൻ്റെ ഫലം മുന്നോട്ട് വരാനാവാത്ത വിധത്തിൽ അതിനെ തമസ്കരിക്കുന്ന, അമർത്തുന്ന വേറെ എന്തോ ഒരു ശക്തി അപ്പുറത്തുണ്ട്. അത് രാജ്യത്തിനോ വ്യവസ്ഥയ്ക്കോ വീട്ടിനോ വ്യക്തിക്കോ ഗുണകരമല്ല എന്ന് അംഗീകരിച്ച് അത് തിരുത്തുകയാണ് അതുമായി ബന്ധപ്പെട്ടവർ ചെയ്യേണ്ടത്. ആ തിരുത്തു വരുത്തേണ്ടത് സ്ത്രീകളല്ല എന്നാണ് ഞാൻ പറയുക. അതിന് കാരണമാകുന്നത് ആരാണോ അവർ ചെയ്യണം. ഓരോ ജ്യേഷ്ഠനും ഓരോ സഹോദരനും ഓരോ അച്ഛനും ഓരോ ഭർത്താവും ഓരോ മകനും ആണത് ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ വീട്ടിൽ അനുഭവിക്കുന്നത് തന്നെയാണ് ഓരോ സ്ത്രീയും അവരുടെ വീട്ടിലും അനുഭവിക്കുന്നുണ്ടായിരിക്കുക. അമ്മ എന്ന നിലയ്ക്ക് മകന് ഞാൻ ചെയ്തു കൊടുക്കേണ്ടത് എന്താണ് എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ട് എന്നെ പ്രഷറൈസ് ചെയ്യുന്ന എൻ്റെ മകൻ തന്നെയായിരിക്കും ഓരോ സ്ത്രീയുടെയും മകൻ. ഓരോ ഭർത്താവും എൻ്റെ ഭർത്താവ് എന്നോട് എങ്ങനെയായിരുന്നു അതുതന്നെയായിരിക്കും ഏറിയും കുറഞ്ഞും ഓരോ ഭർത്താവും. ഓരോ അച്ഛനും എൻ്റെ അച്ഛൻ എന്നോട് എന്തായിരുന്നു അതുതന്നെയായിരിക്കും. അപ്പോൾ ഈ സ്ത്രീയെ അവളുടെ പാട്ടിന് വളരാൻ വിട്ടുകൊടുക്കാൻ, അവളുടെ സമയം അവൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ, അവളെ ഒന്ന് അവളുടെ പാട്ടിന് വിടാനുള്ളൊരു മനസ്സ് കുടുംബത്തിലുള്ളവർ തുടക്കത്തിൽ കാണിക്കണം. ഇവിടെ ഇപ്പം നേരത്തെ സവിത എന്നോട് പറയുകയുണ്ടായി, മാധ്യമങ്ങളിൽ വരുന്ന പരസ്യങ്ങൾ ഇത്രമാത്രം സ്ത്രീവിരുദ്ധമായിരിക്കുന്നത് ഒന്ന് മാറ്റിയെടുക്കാൻ എനിക്ക് ശ്രമിച്ചുകൂടെ എന്ന് ഞാൻ ചോദിച്ചു. മാധ്യമങ്ങളിൽ വരുന്ന പരസ്യങ്ങൾ പരസ്യ നിർമ്മാതാക്കളുടെ, കമ്പനികളുടെ താല്പര്യമാണ്. അവരുടെ താല്പര്യം എന്താണ്? പ്രോഡക്റ്റ് വിറ്റ് പോവുക. പ്രോഡക്റ്റ് വിൽക്കുന്നത് ആർക്കാണ്? വാഷിംഗ് മെഷീൻ വിൽക്കുന്നതോ ലിപ്സ്റ്റിക് വിൽക്കുന്നതോ സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ്. സ്ത്രീകൾക്ക് ഏറ്റവും സുഖകരമായും സൗകര്യപ്രദമായും സുന്ദരമായും ജീവിക്കാൻ ആവശ്യമായ ഉൽപ്പന്നം ഞങ്ങളിതാ തരുന്നു എന്ന് സ്ത്രീകളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവർ പറയുമ്പോൾ സ്ത്രീകളിലെ ഏറ്റവും സുന്ദരികളെ മോഡലായി നിർത്തും.
എന്നിട്ട് അവരെ കൊണ്ട് തന്നെ ഏറ്റവും മികച്ച വാഷിംഗ് പൗഡർ കൊണ്ട് വാഷ് ചെയ്യിക്കും, ഏറ്റവും നന്നായി പാചകം ചെയ്യിക്കും. ഏറ്റവും സുന്ദരിയായ സിനിമാ നടിയാണെങ്കിലും അവൾ പാചകം ചെയ്യുന്നതും പാത്രം കഴുകുന്നതും തന്നെയാണ് അവർ കാണിക്കുന്നത്. അതിൻ്റെ ഫലം എന്താണ്? എത്ര മികച്ച സ്ത്രീയാണെങ്കിലും അവൾ പാത്രം കഴുകണം എന്ന് ഒരു ധാരണ രൂഢമാക്കുകയാണ് ചെയ്യുന്നത്. ഒരു പുരുഷൻ പാത്രം കഴുകുന്നതാണ് പരസ്യത്തിൽ വരുന്നതെങ്കിൽ പുരുഷന്മാർക്കും പാത്രം കഴുകാമല്ലേ എന്ന് ഒരാൾക്കെങ്കിലും തോന്നും. അതാണ് സവിത എന്നോട് ചോദിച്ചത്. ഞാൻ വ്യക്തിപരമായി എല്ലാ കാലത്തും ആകാശവാണിയിൽ ഓഫീസറാകുന്നതിന് മുൻപേ തന്നെയും ഇത് എൻ്റെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും അതിൻ്റെ പേരിൽ ഒരുപാട് തല്ലുകൊള്ളുകയും ഒരുപാട് എതിർപ്പ് സമ്പാദിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ തൃശ്ശൂർ ആകാശവാണിയിൽ സ്ത്രീവിരുദ്ധം എന്ന് തോന്നുന്ന ഒരു പരാമർശം പോലും പ്രക്ഷേപണം ചെയ്യാൻ ഞാൻ അനുവദിക്കാറില്ല. പക്ഷേ എൻ്റെ പരിധി ചെറുതാണ്. ഈ ഫേസ്ബുക്ക് പ്രവർത്തനം കൊണ്ടോ ആകാശവാണിയിലെ പ്രവർത്തനം കൊണ്ടോ ഒന്നും ഈ സൊസൈറ്റി മുഴുവൻ അങ്ങ് നന്നാവുകയൊന്നുമില്ല. എൻ്റെ പരിസരത്തുള്ള ആളുകൾക്ക്, എന്നെ അറിയാവുന്നവർക്ക് ചെറിയൊരാശങ്ക ഉണ്ടാവുമെന്ന് മാത്രം. അവരുടെ മുൻപിൽ വെച്ച് അത് പറഞ്ഞാൽ ഒരു പക്ഷേ ചീത്ത കേട്ടേക്കും എന്നൊരു തോന്നൽ അവർക്കുണ്ടായേക്കും. അതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ല. യഥാർത്ഥത്തിൽ ഈ മാറ്റം വരേണ്ടത് വീടുകളിൽ നിന്നാണ്. മകനോടും മകളോടും അമ്മ ഒരുപോലെ പെരുമാറുമ്പോഴാണ് മകന് മനസ്സിലാവുക അവളും ഞാനും ഒരുപോലെയാണ് എന്ന്. സ്കൂളിൽ ടീച്ചർ പെൺകുട്ടിയോട് ക്ലാസ് റൂം അടിച്ചു വരാൻ പറയുകയും ആൺകുട്ടിയോട് ബോർഡ് തുറക്കാൻ പറയുകയും ചെയ്താൽ ആൺകുട്ടി മനസ്സിലാക്കുകയാണ് ഞാൻ അടിച്ചു വാരാനുള്ളയാളല്ല എന്ന്. ഏതെങ്കിലും ഒരു ടീച്ചർ ഇന്ന് പെൺകുട്ടി അടിച്ചു വാരി, നാളെ ആൺകുട്ടി അടിച്ചു വാരണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു സിദ്ധാന്തം രൂപപ്പെടുകയാണ്. അടിച്ചു വാരുക എന്നത് വെറും വൃത്തിയാക്കലാണ്, അത് ആണ് ചെയ്താലും വൃത്തിയാവും പെണ്ണ് ചെയ്താലും വൃത്തിയാവും എന്ന് ടീച്ചർ കുട്ടികളോട് പറയുകയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടി ചെറിയ മനസ്സിൽ രൂഢമൂലമാകുന്ന ആശയങ്ങളാണ് ചുടല വരെ, ആ ചൊട്ടയിൽ നിന്ന് തുടങ്ങി ചുടല വരെ മനസ്സിൽ നിൽക്കുക. അപ്പോൾ ശ്രദ്ധ എവിടെ തൊട്ട് തുടങ്ങണം? ചെറുതായിരിക്കുമ്പോൾ തൊട്ട് തുടങ്ങണം. കുട്ടികളുടെ ഓർമ്മ 6 മാസം തൊട്ട് തുടങ്ങും. അപ്പോൾ തൊട്ട് അവർ കാണുന്നതൊക്കെയാണ് അവരെ സ്വായത്തമാക്കി വളർത്തിയെടുത്ത് കൊണ്ടുപോകുന്നത്. നമ്മളൊരു ദിവസം ഈ കതിരിൽ വളം വെച്ചതുകൊണ്ട് സൊസൈറ്റി മാറില്ല. ചെറിയ കുട്ടികളിൽ തൊട്ട് തുടങ്ങേണ്ടതാണ്. എന്നാൽ പിന്നെ ഈ വളർന്നവരൊക്കെ അങ്ങ് പൊക്കോട്ടെ, ഇനി വരുന്ന 6 മാസപ്രായക്കാരെ തൊട്ട് നമുക്ക് നന്നാക്കി കളയാം. എന്ന് വെച്ചാലോ, ഈ ജനത പോയി കിട്ടണമെങ്കിൽ കാലം കുറേ പിടിക്കും. അപ്പോഴേക്കും നമ്മളിതൊക്കെ അനുഭവിച്ച് ജീവിതം ദുരിതമാണെന്ന് നിശ്ചയിച്ച് മടുത്ത് ജീവിതത്തിൽ നിന്ന് പിൻവാങ്ങുകയാണോ വേണ്ടത്? അല്ലല്ലോ, നമുക്ക് എതിർക്കേണ്ടതുണ്ട്. നമുക്ക് ഗവൺമെൻറ്റുണ്ട്, ലോക്കൽ മെഷീനറിയുണ്ട്. അവരൊക്കെ കുറച്ചെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഒരു ജിഷാവധം ഉണ്ടാവില്ലായിരുന്നു. ആ പെൺകുട്ടിക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ ഒരിടമുണ്ടായിരുന്നെങ്കിൽ അവൾക്ക് പോയി പഠിക്കാനും ഒരു തൊഴിൽ നേടാനും കഴിയുമായിരുന്നു. അവൾക്ക് ഇതുപോലൊരു അക്രമത്തിന് ഇരയാവേണ്ടി വരില്ലായിരുന്നു. അത് ചെയ്യാൻ ലോക്കൽ ഗവൺമെൻറ്റിന് കഴിയേണ്ടതായിരുന്നു. ഒരു കെട്ടിടം, ഒരു പഞ്ചായത്തിൽ ഒരു കെട്ടിടം ഇങ്ങനെ വീടില്ലാത്ത സ്ത്രീകൾക്കും കുട്ടികൾക്കും താമസിക്കാനായിട്ട് പഞ്ചായത്ത് ഒരുക്കുകയാണെങ്കിൽ അവർക്ക് ഈ ക്രിമിനലുകളെ ഭയക്കാതെ ആ വീട്ടിൽ ചെന്ന് താമസിക്കാമായിരുന്നു. വലിയ ചിലവില്ലാതെ ഇപ്പോഴും ചെയ്യാൻ പറ്റുന്ന കാര്യമാണത്. പക്ഷേ ഇന്ന് വരെ ഒരു പഞ്ചായത്തിനും അത് തോന്നിയിട്ടില്ല. പഞ്ചായത്തിലെ മെമ്പർമാരിൽ പകുതി പേരും സ്ത്രീകളായിട്ടും സ്ത്രീകൾക്കൊരു പബ്ലിക് ടോയ്ലറ്റ് വേണം, അവർക്ക് സുരക്ഷ വേണം, രാത്രി യാത്രാ സൗകര്യം വേണം എന്നാലോചിച്ച് വേണ്ട നടപടിയെടുക്കാൻ കേരളത്തിലെ ഒരു പഞ്ചായത്തും ഒരു ശ്രമവും നടത്തിയിട്ടില്ല. അപ്പോൾ ഈ പകുതി വരുന്ന വാർഡ് മെമ്പർമാർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരുടെ പാർട്ടി പറയുന്ന പബ്ലിക് ഫംഗ്ഷൻസിന് സ്വാഗത പ്രസംഗവും ആശംസ നടത്തലും ബാനർ പിടിക്കലും മാത്രമാണോ ഈ സ്ത്രീ മെമ്പർമാരുടെ ജോലി? അല്ല, അവർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇതൊക്കെയാണ്. അതിനുവേണ്ട ഫണ്ടുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്, വളരെ ഭംഗിയായിട്ട് അവർക്ക് ചെയ്യാവുന്നതാണ്. കേരളത്തിലെ സാമ്പത്തിക നിലവാരവും സ്ത്രീകളുടെ വിദ്യാഭ്യാസ നിലവാരവും സാമ്പത്തിക നിലവാരവും മുൻനിർത്തിക്കൊണ്ട് വളരെ എളുപ്പത്തിൽ നടത്താവുന്ന കാര്യങ്ങളേ ഇവിടെയുള്ളൂ. വൻ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന കൊടും ക്രിമിനലുകളെ ശിക്ഷിക്കാൻ വിട്ടുകൊടുക്കുകയും മറ്റുള്ളവരെ ഭേദപ്പെട്ട നിലയിൽ നല്ലൊരു സമൂഹമായി വളർത്തിക്കൊണ്ടുവരാനും പറ്റുന്ന എല്ലാ സാമ്പത്തിക സാമൂഹിക അന്തരീക്ഷങ്ങളും കേരളത്തിലുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. എന്നിട്ടും കേരളത്തിലെ സ്ത്രീകളുടെ തൊഴിൽ പ്രാതിനിധ്യം ഏറ്റവും പിറകിലാണെന്നതാണ് വസ്തുത. എങ്ങനെയാണ് ഏറ്റവും പിറകിലാവുന്നത്? എന്തുകൊണ്ട് നിരക്ഷരരായ മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ത്രീകൾ കൂടുതൽ തൊഴിൽ പങ്കാളിത്തമുള്ളവരാകുന്നു? അവിടെ പട്ടിണിയുള്ളതുകൊണ്ട് സ്ത്രീകൾക്ക് തൊഴിലെടുത്ത് അരി വാങ്ങി അല്ലെങ്കിൽ ഗോതമ്പ് വാങ്ങി മക്കൾക്ക് ഭക്ഷണം കൊടുത്തേ പറ്റൂ. അവർ തൊഴിലിനിറങ്ങുകയാണ്. കേരളത്തിലെ സ്ത്രീകൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഒരാൾ ജോലി ചെയ്താലും കുടുംബം പുലർത്താനുള്ള പണമുണ്ട്. അതുകൊണ്ട് സർക്കാർ ഉദ്യോഗത്തിലുള്ള സ്ത്രീകളുടെ
എണ്ണത്തിൽ മാത്രമാണ് നിലവാരം നിലനിർത്തപ്പെട്ടു പോരുന്നത്. മറ്റെല്ലാ രംഗങ്ങളിലും സ്ത്രീകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, കണ്ടാലറിയാം, തുണിക്കടകളിലോ മറ്റോ ധാരാളം പെൺകുട്ടികളെ കാണാം. അവർ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷരാവുകയും ചെയ്യുന്നുണ്ട്. കുറച്ച് നാൾ ജോലി ചെയ്യുന്നു, അത് കഴിഞ്ഞ് പോകുന്നു, കല്യാണം കഴിഞ്ഞ് പോകുന്നു, അല്ലെങ്കിൽ പ്രസവിക്കുന്നു, അവരങ്ങ് പോവുകയാണ്. ഈ ചെറിയ കടകളിലുള്ള സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം ഒഴിച്ച് മൊത്തത്തിൽ രാജ്യത്തിൻ്റെ തൊഴിൽ പങ്കാളിത്തം നോക്കുമ്പോൾ ഏറ്റവും പിറകിൽ കേരളമാണെന്നാണ് പറയുന്നത്. നല്ല വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളും ഇപ്പം എൻട്രൻസ് എഴുതി എൻജിനീയറിംഗ് പാസ്സായി ക്യാമ്പസ് സെലക്ഷൻ കിട്ടി ജോലി ചെയ്യുന്ന പെൺകുട്ടികളും കുറച്ച് കഴിഞ്ഞാൽ ആ മേഖലയിൽ നിന്ന് വിട്ട് സ്വസ്ഥ കുടുംബ ജീവിതം നയിക്കുന്നവരായി മാറുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസം നേടി തുല്യനിലയിലുള്ള ഒരു സ്ത്രീ വീട്ടിലിരിക്കുകയാണ്. വീട്ടിലിരിക്കാൻ വേണ്ടി ഇത്രയധികം പണം ചെലവ് ചെയ്ത് വിദ്യ നേടേണ്ട കാര്യമില്ലല്ലോ. അതിനേക്കാൾ എളുപ്പമാണല്ലോ പഠിപ്പിക്കാതെ നേരത്തെ കെട്ടിച്ചു വിടുക. ചെലവും കുറയും, വിദ്യാഭ്യാസത്തിൻ്റെ ചെലവ് കുറയും, ഭർത്താവിനെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് മാറും. സ്വാഭാവികമായിട്ടും നാളെ ഒരു ദിവസം ആ തരത്തിലേക്ക് ചിന്ത മാറും. അതിൻ്റെ ഫലം എന്താണ്? നേരത്തെ വിവാഹം ചെയ്ത പെൺകുട്ടികളെ കുടുംബിനികളാക്കി മാറ്റില്ലായിരിക്കും. പഴയതിലേക്കുള്ളൊരു തിരിച്ചുപോക്ക്. ഇപ്പോൾ തന്നെ ശൈശവിവാഹങ്ങളുടെ ഒരു കണക്ക്, ശൈശവിവാഹം എന്ന് വെച്ചാൽ 15-16 വയസ്സുള്ള വിവാഹങ്ങളാണ് കേരളത്തിൽ, അതിൻ്റെ കണക്കെടുത്തപ്പോൾ 1.5 ലക്ഷം ഗർഭിണികൾ, അമ്മമാർ കേരളത്തിൽ ഇപ്പോഴുണ്ട് എന്ന് കണ്ടെത്തി. കഴിഞ്ഞ ആഴ്ചയോ മറ്റോ പത്രത്തിൽ വന്നൊരു കണക്കാണ്. 1.5 ലക്ഷം പെൺകുട്ടികൾ 19 വയസ്സിൽ താഴെ അമ്മമാരായിട്ടുണ്ട്. അതിൽ 1.5 ലക്ഷം മലപ്പുറം ജില്ലയിലാണ്. നമുക്ക് ചോദിക്കുകയും പറയുകയൊന്നും ചെയ്യാതെ തന്നെ മനസ്സിലാവാം മലപ്പുറം ജില്ലയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. സ്കൂൾ അല്ലെങ്കിൽ പ്ലസ് ടുവിന് പഠിക്കുമ്പോഴേ പെൺകുട്ടികളെ വിവാഹം ചെയ്തയക്കുകയാണ് അവിടെ. അവർ പിന്നെയും പഠിക്കുന്നൊക്കെ ഉണ്ടായിരിക്കും കുറേ പേരെങ്കിലും, പക്ഷേ വിവാഹം ചെയ്യുകയും ഗർഭിണിയാവുകയും പ്രസവിക്കുകയും ചെയ്യുന്നത് വളരെ പെട്ടെന്ന് നടക്കുന്നു. എന്തുകൊണ്ട്? സ്ത്രീയുടെ ആത്യന്തിക ലക്ഷ്യം വിവാഹം കഴിക്കലാണ് എന്നാണ് സങ്കല്പം. വിവാഹം ചെയ്യാതെ കേരളത്തിൽ ഒരാൾക്കും ജീവിക്കാൻ സാധ്യമല്ല എന്ന് ഇന്നലെ ഒരു നോർവേക്കാരി പറഞ്ഞു എന്ന് പത്രത്തിൽ കണ്ടു. ഈ രാജ്യം നല്ലത് തന്നെയാണ്, കേരളം നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെയാണ്, എല്ലാം കൊള്ളാം, പക്ഷേ ഇവിടെ ജീവിക്കണമെങ്കിൽ വിവാഹം ചെയ്തേ പറ്റൂ, അല്ലാതെ ഒരാളെ ഇവിടെ കാണുന്നില്ലെന്ന്. വിവാഹം ചെയ്യാതെ ജീവിക്കാൻ പറ്റാതിരിക്കാൻ തക്ക വിധത്തിൽ വിവാഹം ഭക്ഷണം പോലെ ഒരു അവശ്യ വസ്തുവായി മാറുന്നുണ്ടോ? അങ്ങനെയാണോ അത്? വിവാഹം മാത്രമേ ഒരാൾക്ക് ചെയ്യാനുള്ളോ? ആത്യന്തിക ലക്ഷ്യം അതാണോ? എന്തുകൊണ്ട് വേറെ വലിയ ലക്ഷ്യങ്ങൾ ഒരു വ്യക്തിക്ക് ഉണ്ടായിക്കൂടാ? വിവാഹം ചെയ്യാതെ ജീവിക്കാം എന്നൊരവസ്ഥ ഉണ്ടായിക്കൂടാ? എങ്ങനെയും ഓടിച്ചിട്ട് പിടിച്ച് കല്യാണം കഴിക്കുക എന്നാണ്. അപ്പോൾ ഇന്ന് എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, കല്യാണം ഒന്നും തരാവുന്നില്ല. അതെന്താടോ? അതെ, ഈ ജോലി കൃത്യമായിട്ടില്ലാത്തതുകൊണ്ടേ. അപ്പോൾ അല്ല, പെൺകുട്ടികളൊക്കെ നല്ലോണം പഠിക്കണവരാണേ, അപ്പോൾ അവർക്ക് പഠിപ്പൊക്കെ നല്ലോണം വേണേ, അപ്പോൾ അവർ സമ്മതിക്കണില്ലേ? ഒരു തൃശ്ശൂർക്കാരൻ. അപ്പോൾ പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, അവർ ഡിമാൻഡിങ് ആണ്, അവർക്കൊപ്പം നിൽക്കാൻ ആ ചെറുപ്പക്കാരനാവുന്നില്ല, അയാളുടെ വിവാഹം നടക്കുന്നില്ല. അതിൻ്റെ ഫലം എന്താണ്? പെൺകുട്ടി അത്രയധികം പഠിക്കേണ്ട എന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ നാളെ തീരുമാനിച്ചേക്കും. അതാണ് തിരിച്ചുപോക്കിൻ്റെ ഒന്നാമത്തെ ഘട്ടം. പെൺകുട്ടി ഇത്രയൊന്നും പഠിക്കേണ്ട, എന്തായാലും കല്യാണം കഴിച്ചു കൊടുക്കാനുള്ളതാണ്. പറ്റാനുള്ള അബദ്ധമൊക്കെ പറ്റിക്കഴിഞ്ഞു, ഇനി പറ്റരുത്, അധികം പഠിക്കേണ്ട, ആൺകുട്ടി പഠിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഈ നേടിയ വിദ്യാഭ്യാസം കൂടി നഷ്ടപ്പെടാൻ പോവുകയാണ്. സ്ത്രീകൾ നേടിയ വിദ്യാഭ്യാസം കൂടി നാളെ നഷ്ടപ്പെടാൻ പോവുകയാണ്. ഞാൻ പറയുന്നത്, കുടുംബമുണ്ടാക്കുക, വിവാഹം ചെയ്യുക ഇതൊന്നും ഒരു വ്യക്തിയുടെ ആത്യന്തിക ലക്ഷ്യമോ ഈ രാജ്യത്തോടുള്ള ഉത്തരവാദിത്വമോ അല്ല എന്നാണ്. വ്യക്തിപരമായ ഔന്നത്യം നേടുക, നേട്ടങ്ങൾ ഉണ്ടാവുക, കൂട്ടത്തിലൊരു കല്യാണം കൂടെ കഴിക്കാം, വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ ഒരു കല്യാണം കൂടെ കഴിക്കാം എന്നൊരവസ്ഥ നമുക്കുണ്ടാവണം. അപ്പോഴേ സ്ത്രീകൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനാവൂ. ഇപ്പോഴീ 18 വയസ്സിൽ വിവാഹം ചെയ്യുന്നതിന് പകരം സർക്കാർ നിശ്ചയിക്കുകയാണെന്നിരിക്കട്ടെ, 25 വയസ്സായിട്ടേ വിവാഹം ചെയ്യാൻ പാടുള്ളൂ, ആണായാലും പെണ്ണായാലും. മാത്രമല്ല, സ്വന്തമായിട്ട് തൊഴിലും വരുമാനവും ഉണ്ട് എന്ന് ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തുകയും വേണം വിവാഹം ചെയ്യാനുള്ള അനുവാദം കിട്ടാൻ എന്നൊരു നിയമം ഉണ്ടായിരുന്നെങ്കിലോ? നടക്കാത്ത കാര്യമാണ്, എൻ്റെ ഉട്ടോപ്പിയയിലെ ഒരു നടപടിയാണെന്ന് കൂട്ടിക്കോളൂ. അങ്ങനെ ഒരു നിയമം രാജ്യത്തുണ്ടെങ്കിൽ 25 വയസ്സുവരെയെങ്കിലും സ്ത്രീക്ക് സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും തൊഴിൽ ചെയ്യാനോ പഠിക്കാനോ വേറെ എന്തിലെങ്കിലും ഏർപ്പെടാനോ പറ്റും.
ആ ഒരു കാലം കൊണ്ട് സ്ത്രീക്ക് സ്വന്തമായി ഇത്ര സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ കഴിഞ്ഞിട്ട് വിവാഹം ചെയ്യാൻ പറ്റൂ എന്ന് നിയമമുണ്ടെങ്കിൽ അത് ലംഘിക്കാൻ പാടില്ല. അതുകൊണ്ടെങ്കിലും അവളുടെ 18-ാം വയസ്സിലെ വിവാഹം 25-ാം വയസ്സിലേക്ക് മാറ്റിവെക്കപ്പെടും. അതല്ലേ നല്ലത്? എന്തിനാണ് ഒരു 50% വരുന്ന ജനത, രാജ്യത്തിൻ്റെ ജനതയിൽ 130 കോടിയിൽ പകുതിയും വിവാഹം ചെയ്യാൻ മാത്രമായി ജീവിച്ചിരിക്കുന്നത്? ഇപ്പം പത്രത്തിലെ മരണ പേജ് എടുത്ത് നോക്കിയാൽ അതിൽ ഇന്നയാളുടെ അമ്മ മരിച്ചു എന്ന് പറഞ്ഞ് 56 ഫോട്ടോയിൽ ഒരു ഫോട്ടോയെ സ്ത്രീയുടെ ഇത് കാണുള്ളൂ. 1-ാം പേജിൽ ഒരു സ്ത്രീയുടെ പടവും വരില്ല. കാരണം ഒരു സ്ത്രീയും അധികാരസ്ഥാനത്തില്ല, ഒരു സ്ത്രീയും അറിയപ്പെടുന്നില്ല. എല്ലാം ഈ ഭരണം മുഴുവൻ, അധികാരം മുഴുവൻ, സ്ഥാനങ്ങൾ മുഴുവൻ, നേട്ടങ്ങൾ മുഴുവൻ പുരുഷന്മാരുടേതാണ്. അവരുടെയൊക്കെ ഭാര്യയോ പെങ്ങളോ മകളോ ആയിരുന്ന ഇന്നർ വീലിലിരിക്കുക മാത്രമാണ് സ്ത്രീ ചെയ്യേണ്ടത് എന്ന് ആരാണ് നിശ്ചയിക്കുന്നത്? ആരെങ്കിലും അങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് അത് അംഗീകരിക്കുന്നത്? എൻ്റെ പണം പത്രത്തിലെ മുൻപേജിൽ വരണം എന്ന് എനിക്ക് നിശ്ചയിക്കാമല്ലോ. അതിനുവേണ്ടി എൻ്റെ ജീവിതം ഞാൻ മാറ്റിവെച്ചാൽ അത് തടയാനുള്ളൊരു നിയമം ഇവിടെ ഇല്ലല്ലോ. എന്തുകൊണ്ട് കുറച്ച് സ്ത്രീകൾക്കെങ്കിലും അത് ചെയ്തുകൂടാ? ഒരു PT ഉഷ ഉണ്ടാവാൻ, രണ്ടാമതൊരാളുണ്ടാവാൻ, ഒരു 2-ാമതൊരു ഇന്ദിരാഗാന്ധി ഉണ്ടാവാൻ എന്തുകൊണ്ട് ശ്രമിച്ചുകൂടാ? അതിൻ്റെ പേരിൽ ഒറ്റപ്പെടുത്തപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇനി അങ്ങനെ ഒറ്റപ്പെടുകയാണെങ്കിൽ തന്നെ അതിനെ മറികടക്കാനുള്ള നേട്ടങ്ങളാണ് ഇതൊക്കെ. ഈ നേട്ടങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒറ്റപ്പെടുത്താനാവില്ല. പിറകെ സ്വീകരിക്കാൻ ആളുണ്ടാവും, സൽക്കരിക്കാൻ ആളുണ്ടാവും, നമസ്കരിക്കാൻ ആളുണ്ടാവും. എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? താങ്ക് യു. ഒരു ഇൻട്രൊഡക്ടറി സ്പീച്ച് എന്നാണ് എന്നോട് പറഞ്ഞതെന്ന് തോന്നുന്നു. ഞാൻ ഈ പറഞ്ഞതൊന്നും മനസ്സിലാവാത്ത കുറേ പേര് ഈ സദസ്സിലുണ്ടായിരിക്കും. നോൺ മലയാളീസ്, അറ്റ്ലീസ്റ്റ് എ ഫ്യൂ പീപ്പിൾ നോ. ഐ മസ്റ്റ് റിപ്പീറ്റ് വാട്ട് എവർ ഐ സെഡ് ടു ദം ഓൾസോ. ഐ വാസ് ടെല്ലിങ് 50% ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ, ദോസ് ഹു ആർ ദി വിമൻ, ദേ മസ്റ്റ് ഹാവ് ദ ഈക്വൽ ഷെയർ ആൻഡ് റോൾ ഇൻ ദ കൺട്രി. ദേ മസ്റ്റ് ബി കെപ്റ്റ് ഇൻ ദ കിച്ചൺ ടു സെർവ് ദ മെൻ, ടു കുക്ക് ഫോർ ദ മെൻ, ടു ലുക്ക് ആഫ്റ്റർ ദെയർ ഫാമിലി ആൻഡ് ടു ബി ദെയർ ഹൗസ് കീപ്പേഴ്സ്. ദേ മസ്റ്റ് ഗെറ്റ് ദ ഈക്വൽ സ്പേസ്. ഫോർ ദാറ്റ് ടു സ്പെയർ ദ ഈക്വൽ സ്പേസ്, 50% ഓഫ് ദ സ്പേസ് ടു ദ വിമൻ, ദ മെൻ ഷുഡ് ബി റെഡി ടു സ്പെയർ ദ 50%. ദേ മസ്റ്റ് മൂവ്, ദേ മസ്റ്റ് ബി ഫ്രീ ടു ദം ടു ലീവ് ദ സ്പേസ് ഫോർ ദം. ദെയർ ടൈം, their space, their energy must be given to them to utilize for their benefits, not for you. Please don't demand the women to work for you, to serve you, to support you. Be equal. You need not support them, you need not serve them, even you need not help them. Let them be free. They will show how they are equal to you. That was what I was telling them. I hope you men, at least here, you will not oppose me. Maybe at home, you may not be ready to do according to that. But as a principle, you will have to. You will have to agree with me. This was what I was speaking to them. I can see some people smiling at me. But none of them are murmuring themselves. They may do it later. But suppose somebody wants to ask me something, please do it here. I would like to listen. I would like to communicate with them. They are the people to communicate. I invite questions. Please do it. None of you. Okay. What shall I speak next? I don't want to break any family. I don't want to make it collapsed. I don't want men and women to fight each other. You can be friendly. You can share your thoughts. But the women should be free to speak to you. They shouldn't be afraid of you. Even I, in this age, I am 55 years old. In this age,
when I see a man on the road walking, coming against me, I move 3 feet apart. I don't want that man to be very near to me. Why? I am afraid of him. I don't know what he is planning in his mind, whether his arm will be stretched to me, he will catch hold of me, or he will abuse me. I am afraid of him. Those men whom I do not know personally very well, those who are not very close to me, they are always suspected by me. Do you think this is a good thing, that women are afraid of you? You must be trusted. You must be equal to them in that sense also. For that, you must understand that you are suspected. Like a female who pickpockets in the bus, she will be only one and one. But a whole community of Tamil ladies, they are suspected. Like that. Maybe one man doing it, but I don't know which man will do, which man will not do. For that fear, I suspect all the men. Only a few people, only a few men whom I know personally very well, like my son, my father, or my brother, or my immediate friends, them I like, I respect, or I love, and I trust. But what about the other men? Whoever that man is, I keep a distance from him. Just out of fear, I am doing it. This is the one and only thing I want to tell you. Just build confidence in women who are not familiar with you. Not familiar with you. Just bring up confidence in women who are not familiar with you. You can see the difference in other countries, not here. Here, everywhere, women move apart from men. They are reluctant to talk to you. You must change that. This is my advice to you, my request to you. Nothing else. Thank you. Good morning, everyone. Happy International Women's Day to all those ladies who are present here, and also to the men who are here with us to celebrate this occasion with us. Both men and women together create society, and how they live their lives together, and as an individual also decides how the future is going to be and how our lifestyle is going to be. I thank all those ladies who have come out of all the odds and paved a path for us for how we are living today, because today how we are living was not how ladies lived yesterday. Behind every successful man, I've always heard there's a man, there's a woman. But the same applies the other way around also. Behind every successful woman, there is a man, be it a father, a brother, a husband, or any friend. So what I would like to say is, man's equal contribution is required, whether it's in official front, home, or anywhere, because how you think, how you support, how you are there with them together in every sphere of life will not only uplift women, but will also uplift a society also. So thanks to all those men also. And it's a privilege and great joy for me to extend special vote of thanks on behalf of Commodore Superintendent Deepak Bansal, who is not here because of some official commitment, and staff of Naval Aircraft Yard Kochi, to express our sincere gratitude and appreciation to the guest of honor, Mrs. K.R. Indira, Director AIR, who has raised this occasion with her presence here today. Thank you.